മാർവലിന്റെയും ഡി സിയുടെയും സൂപ്പർ ഹീറോസിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവീസിനെ കുറിച്ചാണ് ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവീസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവീസിനെയും അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ജോണോസിനെയും ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് സോ അവരുടെയൊക്കെ മുന്നിൽ ഒരു സിനിമ പ്രെസെൻറ് ചെയ്യുമ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി പ്രസന്റ് ചെയ്യുമ്പോൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ചുമ്മാ തട്ടിക്കുട്ടി പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല ഓരോ ആംഗിൾസും ഓരോ പെർസ്പെക്റ്റീവ്സും അത്ര കെയർഫുൾ ആയിട്ട് നോക്കി പ്രസന്റ് ചെയ്താൽ മാത്രമേ ഒരു മൂവി മൂവിയായിരിക്കുള്ളൂ ഒരു സൂപ്പർ ഹീറോ ജോണോ എന്ന മൂവിയിൽ ഒരു ആക്ഷൻ കോമഡി എന്നൊരു ജോണറും കൂടി മിക്സ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഷോക്ക് ആയി പോകും സോ അങ്ങനെ ഒരു ഇന്ത്യൻ ആക്ഷൻ കോമഡി സൂപ്പർ ഹീറോ മൂവിയാണ് മർദുക്കു ദർത്ത് നെയ് ഹോത്ത് ഒരു അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത ഒരു കിഡിലെ മൂവിയാണ് കാരണം ഈ മൂവി നിങ്ങളെ സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇതുപോലത്തെ ഒരുപാട് മൂവിസ് ഇന്ത്യയിലുണ്ട് ഇപ്പൊ ഭാവേശ് ജോഷി എന്നൊരു സൂപ്പർ ഹീറോ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ആ ക്യാരക്ടറും സൂപ്പർ പവർ ഒന്നുമില്ല ഒരു സാധാരണ മനുഷ്യൻ ആ ഒരു സാധാരണ മനുഷ്യന് സൊസൈറ്റിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യാം അല്ലെങ്കിൽ സൂപ്പർ പവേഴ്സ് ഇല്ലാത്ത ആളും ഒരു മാർഷൽ ആർട്സ് മാത്രം വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് ഒരു അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത കിഡിലം സൂപ്പർ ഹീറോ മൂവി എന്ന് സോ അതുപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ് മർദ്ദക്കു പറയുന്നത് ഇതൊരു കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ക് സൂപ്പർ ഹീറോ മൂവിയല്ല ഒരു ആക്ഷൻ കോമഡി സൂപ്പർ ഹീറോ എന്ന് മൂവിന്ന് പറയാം എന്റെ സ്റ്റോറിന്ന് പറയാൻ ഭയങ്കര ആണ് സൂര്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് പുള്ളിക്കാൻ്റെ സൂപ്പർ പവർ അല്ല ഒരു ഡിസീസ് ആണ് അതായത് പെയിൻ അറിയാൻ പറ്റത്തില്ല നമ്മുടെ ബോഡിയിൽ എന്ത് വന്നാലും ഇവ കത്തി ഉണ്ടാലും കൈ മുറിഞ്ഞാലും മോളിങ് താഴെ വന്ന് വീണാലും എല്ല് പൊട്ടി പുറത്തു വന്നാലും ബുള്ളറ്റ് കൊണ്ടാലും എന്തൊക്കെ ചെയ്താലും പുള്ളിക്കാനിന് പെയിന് അറിയാൻ പറ്റത്തില്ല അതാണ് പുള്ളിക്കാൻ്റെ സൂപ്പർ പവർ അതൊരു ഡിസീസ് ആണെങ്കിലും ഈ മൂവിയിൽ ആ ഒരു ക്യാരക്ടറിനെ അതൊരു സൂപ്പർ പവർ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സോ അതൊരു പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ മൂവി ആ ഒരു ഡിസീസിനെ തന്നെ സൂപ്പർ പവർ ആയിട്ട് അത് കൊണ്ട് നടക്കുന്ന അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ട് ഒരു മൂവിയാണ് ഈ ഒരു ഡിസീസ് തന്നെ സൂപ്പർ പവർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും തനിക്കൊരു നെഗറ്റീവ് കൂടി ഉണ്ട് അതായത് ബോഡി പെട്ടെന്ന് റീഹൈഡ്രേഷൻ ആവും സോ അതുകൊണ്ട് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം സോ അതുകൊണ്ട് സൂര്യയുടെ ഗ്രാൻഡ് ഫാദർ തനിക്കൊരു ബാക്ക് പാക്ക് എന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ബോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഈ സൂര്യ എന്ന ക്യാരക്ടർ കുട്ടികാരം തൊട്ട് തന്നെ ഒരുപാട് മാർഷ്യൽ ആർട്സ് വീഡിയോസും ഒരു ഇവിടെ ആക്ഷൻ മൂവീസൊക്കെ ഭയങ്കര രീതിയിൽ ഇൻസ്പയർ ആയി വലിയൊരു സൂപ്പർ ഹീറോ ആവണം അല്ലെങ്കിൽ സൊസൈറ്റി കരുതിക്കുന്ന വില്ലന്മാരൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ള തോട്ടിൽ ഒരു കുട്ടിയാണ് സോ ആ ഒരു സമയത്ത് ഒരു മാർഷ്യൽ ആർട്സ് വീഡിയോ കാണുന്ന ടൈമിൽ ഒരു കരാട്ടമേനെ കാണുകയും ആ ഒരു കരാട്ടമൻ ഒരു കാലില്ലാത്ത ഒരാളാണ് സോ അയാൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു നൂറ് വരെ അടിച്ചിടുന്ന വീഡിയോ കണ്ട് ഇൻസ്പയർ ആയി അയാൾ എന്തെങ്കിലും ലൈഫിൽ മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സോ ആ ജേണിയില് തന്റെ കൂടെ കുട്ടിക്കാലം തൊട്ട് ഉണ്ടാവുന്ന സുപ്രിന്ന് പറഞ്ഞ തന്റെ ഗേൾഫ്രണ്ട് സോ ഒരു കുട്ടികാലത്തിന് ശേഷം ഒരുപാട് ശേഷം ഈ കരാട്ടമേനെ മീറ്റ് ചെയ്യുന്നതും തന്റെ ലൈഫിലോട്ട് സുപ്രീ തിരിച്ചു വരുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നീട് താൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഈ രണ്ട് ക്യാരക്ടേഴ്സ് തന്റെ ലൈഫിലോട് വന്നതിനു ശേഷം ഇൻസിഡൻസ് ഒക്കെ എടുത്ത് പറയുന്ന ഒരു അടിപൊളി സൂപ്പർ ഹീറോ മൂവിയാണ് ഒരു ആക്ഷൻ കോമഡി സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ ഫുൾ ടൈം കോമഡി മാത്രമല്ല മൂവി സംസാരിക്കുന്നത് എല്ലാ ഇമോഷൻസും അതിപ്പം ഹാപ്പിയായാലും ആയാലും എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്ന ഒരു മൂവിയും കൂടിയാണ് ഇപ്പൊ സൂര്യാന്ന് പറഞ്ഞ ആ ഒരു പെയിൻ മാത്രം അറിയാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷെ മനുഷ്യന് വരുന്ന എല്ലാ ഇമോഷൻസും തനിക്കും വരും അങ്ങനത്തെ ഇമോഷൻസ് വളരെ അടിപൊളിയായിട്ട് ആയിട്ട് മൂവി പ്രസന്റ് ചെയ്യുന്നുണ്ട് ഈ മൂഡ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രസന്റേഷൻ ആണ് അതായത് ഭയങ്കര ഒരു വലിയ ആക്ഷൻ മാസ് മൂവി മൂവിയല്ലാതെ ഒരു സിമ്പിൾ ആയിട്ട് ഭയങ്കര ീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുത്തുവെച്ചിട്ടുള്ള മൂവിയാണ് ഇപ്പൊ ഇതിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പം സൂര്യായാലും സൂപ്രിയായാലും കരാറ്റമൻ ആയാലും സൂര്യയുടെ ഗ്രാൻഡ് ഫാദർ ആയാലും ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് മൂവിയിൽ ഇതിലൊക്കെ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നേബർഹുഡ് പോലത്തെ ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ അല്ലെങ്കിൽ ആ മൂവിയുടെ ഓരോ സീൻസും ഓരോ ഒക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ബാലൻസ് ആയിട്ട് ഒരു സൂപ്പർ ഹീറോ എന്നുള്ള കോൺസെപ്റ്റും ഒരു ആക്ഷൻ കോമഡി എന്നുള്ള കോൺസെപ്റ്റും കൂടി പെർഫെക്റ്റ്ലി ബാലൻസ് ചെയ്തിട്ട് വരുന്ന ഒരു മൂവിയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി മൂവി കാണുമ്പോൾ ഭയങ്കരയിൽ ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ആക്ഷൻ പാടം കാണുമ്പോൾ ഫീലോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവി കണ്ട ഒരു അല്ല ഒരു എന്റർടൈൻമെന്റ് മൂവി അതൊരു സൂപ്പർ ഹീറോയും അല്ലെങ്കിൽ ആക്ഷൻ കോമഡി ജോണർ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഔട്ട് വന്ന എങ്ങനെയായിരിക്കും അതും അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് മൂവിയാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് സൂപ്പർ പവേഴ്സുള്ള ആൾക്കാരൊന്നും അല്ല എല്ലാ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവർക്കും അറിയുന്നത് മാർഷൽ ആർട്സ് മാത്രമാണ് സോ ആ ഒരു വിത്ത് മാർഷൽ ആർട്സിൽ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസും അല്ലെങ്കിൽ എന്റെ സീൻ പ്രസന്റ് ചെയ്തിരിക്കുന്നതും ഇപ്പം സൂര്യ ആയാലും സുപ്രിയ ആയാലും ആന്റോണിസ് ആയിട്ട് ആളായാലും ഇവർക്കൊക്കെ പവേഴ്സും മറ്റുകാര്യങ്ങളും ഗ്യാജസ് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നത് മാർഷൽ ആർട്സ് ആണ് സോ ആ ഒരു മാർഷ്യൽ ആർട്സ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു സൂപ്പർ ഹീറോ മൂവി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ കോമഡി സൂപ്പർ ഹീറോ മൂവി എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് ആയിട്ട് കാണിക്കുന്ന ഒരു മൂവിയും കൂടിയാണ് സൂപ്പർ ഹീറോ മൂവിസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട മൂവിയാണ് ഇതുപോലത്തെ ഒരു ആക്ഷൻ പാക്കഡ് മൂവിയാണ് ഭാവേ എന്ന് വന്ന സോ ഈ രണ്ട് മീവിസും വളരെ അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള ആണ് ഭാവ് ഷോഷിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ രണ്ട് മൂവ്സും ചെക്ക് ഔട്ട് ആയി നോക്കുക രണ്ട് നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ ഹോ ആണ് സോ ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ റിവ്യൂസ് എന്താ വെച്ചാൽ കമ്പനി ലൈക്കും ഷെയർ ചെയ്യും കമന്റ് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് സോ മച്ച്